തേർട്ടി പാർട്ടികൾ, അടുത്തൊരു 9 എണ്ണം എടുക്കാണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ കഴിച്ചെല്ലാം മോശം അവർക്ക് നമ്മൾ പുതിയ സ്വാഗതം. ഇന്നത്തെ വിളിച്ച കുറച്ച് സ്പെഷ്യലാണ്, കാരണം കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ കളിച്ച് വെച്ച ഒരുപാട് ക്രേസും അതേപോലെ കുറേ ബഡ്ജറ്റ്സിനെ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. സോ അതേ കേസ് അതെ ഞാനിപ്പോൾ വിട്ടിരിക്കുന്ന നമ്മുടെ കാർഡ് നമ്പർ ആദത്തെയാണ്. ഓക്കെ, എന്തായാലും ഈ ആദത്തെ പ്രോ പ്ലെയർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. സോ അതിനൊരു കാര്യം മനസ്സിലാക്കുക, ഈ കാണുന്ന ക്രേസും എല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഭൂരിഭാഗം സാധനം എനിക്ക് ബോയാപ്പിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ബോയക്കകത്ത് നിങ്ങൾ എൻ്റെ സ്ട്രീം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെൻ ക്രേറ്റ്സും കാര്യങ്ങളും അതേപോലെ ബണ്ടിൽസും ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയുവാണെങ്കിൽ ജസ്റ്റ് ബോയ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഗെയിം സെർച്ച് ചെയ്ത് നോക്കുക. അതിനകത്ത് നമ്മളെ ഫോളോ ചെയ്യുക, ഡെയിലി ഞാൻ വരുന്ന സ്ട്രീമിനകത്ത് ജസ്റ്റ് ജോയിൻ ചെയ്ത് പവർ കാണിക്കാം, മസ് കാണിക്കാൻ എനിക്ക് ഒരുപാട് ഡ്രോപ്സും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നോക്കുവാണെങ്കിൽ ഒരുപാട് ഗെൻ ക്രേറ്റ്സും അതേപോലെ റൂം കാർഡും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. സോ അതൊക്കെ ഞാൻ വടി ഞാൻ ക്രേറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അതിനൊപ്പം നമുക്ക് കുറേ ബണ്ടിൽസ് ഞങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് എലൈറ്റ് ഹയാത്ത വരെ കിടപ്പുണ്ട്. സോ അത് മാത്രമല്ല ഇപ്പോഴത്തെ ആ ഒരു ഫെയിൽഡ് വീല് കിടപ്പുണ്ട്, പിന്നെ ഇതിന് മുമ്പത്തെ ആ ഒരു ഇവൻറ്റ് കിടപ്പുണ്ട്, പിന്നെ എന്തൊക്കെ കിടപ്പുണ്ട്, ഡയമണ്ട് റോയലിൻ്റെ കിടപ്പുണ്ട്, പിന്നെ പണ്ട് നമുക്ക് ഒരു റോയൽ വന്നിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്, ആ ഒരു ഗോൾഡ് റോയൽ പോലത്തെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് കുറേ 3 സാധനം കിട്ടുന്നു. സോ അതിനകത്ത് ആ 3 സാധനം കിടപ്പുണ്ട്. ഓക്കെ, അതിനകത്ത് 7 സാധനത്തെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു കാർട്ടൂൺ ഒരാകത്തെ പ്രോ പ്ലെയർ ആദ്യമാക്കി നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് ഒട്ട് സമയങ്ങളായി നമുക്ക് പെട്ടെന്ന് തന്നെ സ്പിൻ ചെയ്യും. അമ്മ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ തുറന്നിട്ട് പെട്ടെന്ന് സാധനം എടുത്ത് നമുക്ക് ഈ കാർട്ടൂൺ ഭാഗത്തെ പ്രോ പ്ലെയർ ആദ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം മാത്രം, അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ പിടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. ഈ എല്ലാ ദിവസവും ഈവനിങ് 5:30 ഒക്കെ ഡേസ് നമ്മൾ ടൈം മാറ്റിയായിരുന്നു, എല്ലാ ദിവസവും ഈവനിങ് 5:30 നമ്മുടെ വീഡിയോ വരാൻ വേണ്ടി പോകുന്നത്. സോ മിസ്സാക്കാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക, ഒരു ലൈക്ക് കൂടി തന്ന് നമ്മളെ സപ്പോർട്ട്. ഓക്കെ, എന്തായാലും ഫസ്റ്റ് നമ്പർ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്രിക്കറ്റ് കളിക്കാൻ്റെ ആ ഒരു ഡ്രസ്സ് കുറച്ച് പണ്ട് വന്ന സംഭവമാണ്. ഓക്കെ, ഐ മീൻ അത് അന്ന് ഞാൻ തുറക്കായിരുന്ന സംഭവമാണ്. സോ നമ്മൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നമ്മൾ എക്യുപ്പ് ചെയ്ത് നോക്കാം. അവിടെ നൂവൻ ചക്കൻ പ്രോ പ്ലെയർ ആയോ, കണ്ടിട്ട് വലിയ പ്രോ പ്ലെയർ ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. 18 നമ്പർ 6 എന്ന് കാര്യത്തിൽ ഇന്ത്യൻ കളി ക്രിക്കറ്റിനെ പറ്റി ഫുൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കേസ് കമൻറ്റ് ചെയ്യുക, ഈ 18 നമ്പർ 6 ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്താ പറയുക, ആദ്യം ഇട്ടിട്ട് വലിയ പ്രോ പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഒരു ബാസ്കറ്റ് ബോൾ ഡ്രസ്സ്, അതായത് ഇട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിട്ടിപ്പോൾ പ്രോ പ്ലെയർ ആയോ. എൻ്റെ മോനെ ക്രിക്കറ്റിൻ്റെ ഹെൽമെറ്റും അതേപോലെ ബാസ്കറ്റ് ബോളിൻ്റെ ജേഴ്സി ഇട്ടിട്ട് നിൽക്കുന്നതല്ലേ നമ്മുടെ കാട്ടുരൂപരാധം. ഓക്കെ, ബൈ. അതായത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് സീസണല്ലേ ഇപ്പോൾ തുറന്നേ, ഇതിപ്പോൾ തുറന്നിട്ട് ഓപ്പൺ ആയില്ലേ. ഓക്കെ, ഇത് തന്നെ 2 വട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നോക്കുവാണെങ്കിൽ ഈ ഒരു റെഡ്ബി ഈ ഒരു കളിക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. സോ അമേരിക്കയിലൊക്കെ ഫേമസ് ആക്കുന്ന ഒരു കളിയാണ്. സോ നമുക്ക് എക്യുപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ മോനെ, എല്ലാത്തിനകത്തും ആ ഒരു എന്താണ് ഹെൽമെറ്റാണ് എൻ്റെ മെയിൻ സാർ, അതിൻ്റെ ഹെൽമെറ്റാണ് എൻ്റെ മെയിൻ. ഓക്കെ, അത് നോക്കുമ്പോഴത്തെ എലൈറ്റ് ഹയാത്തോ, ഞാൻ എലൈറ്റ് ഹയാത്ത ആക്സസ് ഈ കഴിഞ്ഞ 2 മാസത്തിന് ഇടയ്ക്ക് സംബന്ധിച്ച് ഞാൻ തോന്നുന്നു. സോ അതുകൊണ്ടാണ് ഈ പീസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം, എലൈറ്റ് ഹയാത്ത കൊള്ളാം, പൊളിയാണ്. ഓക്കെ, അത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പാസ്റ്റ് ഐ മീൻ ഇപ്പോഴത്തെ ആ ഒരു എലൈറ്റിൻ്റെ ബട്ടിലാണ്. സോ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബട്ടിലാണ്. സോ ഇത് ഓപ്പൺ ചെയ്തിട്ട് എക്കി പഠിച്ച് നോക്കിയിട്ട് നോക്കുവാണെങ്കിൽ എൻ്റെ മോനെ എന്തൊക്കെ വന്നാൽ നമ്മുടെ കാട്ടുരൂപരാധത്തിൻ്റെ അമോഘം മാറത്തില്ല, ചടച്ച അമോഘം. ഓക്കെ, യെസ്, കുഴപ്പമില്ല. എന്തായാലും ഈ അത്യാവശ്യം പാലൊക്കെ വെച്ചിട്ട് നമ്മുടെ നമ്മുടെ ആദം ചേട്ടൻ കുറച്ച് പവർ ആയിട്ടുണ്ട്. സോ അതല്ലെങ്കിൽ കാണാൻ കുറച്ച് ഗുമ്മൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് ആ ഒരു കളർ, ആ ഒരു കളർ കോമ്പിനേഷൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. സോ ആ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ തോക്കാൻ വേണ്ടി പോകുന്ന അവരുടെ ഫീമെയിൽ ബഡിലാണ്. ഇത് എന്തായാലും നമ്മുടെ കാട്ടുരൂപ ആദ്യം ഇടാൻ പറ്റില്ല, വേണമെങ്കിൽ ഇപ്പം ചേച്ചി കിടാം. സോ അവിടെ ഇരിക്കട്ടെ. അതായത് നമുക്ക് പോകുന്ന ആ ഒരു കാട്ടുവാസിയുടെ ബണ്ടിലാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബണ്ടിലാണ്. പിന്നെ തുറക്കാതിരുന്ന കൊണ്ടാണ് എൻ്റെ ഗ്രൈവിലൊന്നും അതും ഇടായിരുന്നു. ഓക്കെ, നമ്മൾ നൈസായിട്ട് ആ ഒരു ഇതിട്ടപ്പോഴത്തേക്കും എൻ്റെ മോനെ ആദത്തിന് കറക്റ്റ് ഫിറ്റ് ഒന്നും പറയല്ലേ, കറക്റ്റ് ആദത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഡ്രസ്സ് പോലെ ഉണ്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പുറകിൽ ആ ഒരു ഹൗക്കയുടെ മറ്റേ ആ ഒരു അമ്പും ബില്ല് വെച്ചിട്ടുണ്ട്. അവഞ്ചേഴ്സ് അറിയാൻ ആൾക്കാരെ, അവഞ്ചേഴ്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞ ആരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, അടുത്ത തുറന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇതാണ്. ഓക്കെ, ഇതൊരു ഇവൻറ്റ് വന്നാലും വെബ് ഇവൻറ്റ് വന്ന സംഭവമാണ്, ഞാൻ എടുക്കേണ്ട സംഭവമാണ്. പക്ഷേ എടുത്ത് നോക്കുമ്പോഴേക്കും നോക്കുക, അതിൻ്റെ മുടി, അതിൻ്റെ മുടിയാണ് മെയിൻ. ഒക്കെ അതിൻ്റെ മുടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എടുത്തത്. സോ പവറാണ്, ഒക്കെ പവറാണ്. ഒരുമാതിരി പട്ടി കടിച്ച് കീറിയ പോലെ ഉണ്ട്. എന്തായാലും കിടക്കട്ടുള്ള ആദം ചേട്ടനൊക്കെ ഇത് തന്നെ അധികമാണ്. ആദം ചേട്ട് ഇത് തന്നെ അധികമാണ്. എന്തായാലും ഗസ് ഇമോട്ട് കൂടി ഇടുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, ആദമാണെന്ന് മനസ്സിലാകത്തേ ഇല്ല. ഒരുമാതിരി എന്താണ് പശു നോക്കിയ മോന്തയും ഒക്കെ കഴിച്ചിരിക്കുന്നുണ്ട്. സോ കുഴപ്പമില്ല, നൈസായിട്ട് അതിൻ്റെ പെട്ട്. ഇതുപോലെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു ഈ പശു ഒരു വന്നിട്ടുണ്ടായിരുന്ന പോക്കറിൻ്റെ എന്തോ സംഭവമാണ്, പോക്കർ ബണ്ടിൽ അങ്ങനത്തെ കൊണ്ടാണ് എൻ്റെ പറയുന്നത് തോന്നുന്നു, എനിക്കറിയത്തില്ല. സോ നെക്കിപ്പ് ചെയ്ത് നോക്കാം നമുക്ക്. ഏ ആ പോക്കർ ബണ്ടിൽ നിൽക്കുന്നത്തേക്ക് തിളങ്ങി നിൽക്കുന്നു, വിത്ത് ആ ഒരു എന്താ വെക്ടറിൻ്റെ ആ സ്കിന്നും കൂടെ ആയപ്പോഴത്തേക്ക് തിളങ്ങുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത നമ്മൾ തുറക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് വീൽ ബട്ടിലാണ്. സോ തുറക്കുന്നതിന് ഒരു കാര്യം വന്നേരം അതായത് ഗൈസ്, ഇതുവരെ നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒരു ലൈക്ക് ചെയ്യുക, കാരണം നിങ്ങളുടെ വീടിൻ്റെ ആധാരമൊന്നും കൊണ്ട് വെക്കേണ്ട കാര്യമില്ല. ആ ഒരു ലൈക്ക് ചെയ്തെങ്കിൽ പ്ലീസ് ഫ്രീ ആണ്. ഇത്രയും പറയുന്നില്ല ഗൈസ്, ഒരു ലൈക്ക് ചെയ്യുക. ഓക്കെ, ഒറ്റ ലൈക്ക് ഞാൻ വിശ്വസിക്കുന്നു. വിത്തിൻ 3 സെക്കൻഡ് ഞാൻ 3 എണ്ണം അതിനിപ്പോൾ നിങ്ങൾ ലൈക്ക് തന്നാൽ
ഇപ്പോൾ നമ്മൾ തുറന്നിട്ട് മിക്കവാറും ഇതിനകത്ത് മൊത്തം 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 സാധനം ബ്രേക്ക് ഡാൻസർ ഈ ഒരു ബഡ്ഡിൻ്റെ പറയുക ബ്രേക്ക് ഡാൻസർ മെഡലും ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും പേശ് യാ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓപ്പൺ ചെയ്ത് നോക്കാം. അതെ ഗൈസ്, അതെ നമുക്ക് ബ്രേക്ക് ഡാൻസർ മെഡൽ കിട്ടില്ല. വിവരം വെള്ളിയാഴ്ചയുള്ള ആൾക്കാർക്ക് അറിയാം ബ്രേക്ക് ഡാൻസ് ബഡ്ഡിലൊന്നും കിട്ടത്തില്ല. യാ പറ്റിച്ച ഓക്കെ ഗൈസ്, നമ്മളിത് ടോക്കുമ്പോൾ എന്താ നട തലയിലൊരു കോഡൊക്കെ ആ അത് മറ്റേ നമ്മുടെ ഇനുമുമ്പത്തെ ആ ഒരു ബണ്ടിനുണ്ടല്ലോ അതിൻ്റെ ഒരു കോഡാണ് തോന്നുന്നത്. ഓക്കെ എന്നാൽ ഗൈസ് നമ്മുടെ കാട്ടുമ്പോഴത്ത് ഒരു വേറെ ലെവൽ ആക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഗൺ ക്രീച്ചിങ് അതൊക്കെ തുറന്നു നോക്കാം. ഇതിനകത്ത് ഏതൊക്കെ പറമ്പിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ നോട്ട് ഫസ്റ്റ് ഫസ്റ്റ് ആൻഡ് നോട്ട് ഫസ്റ്റ് ലീസ്റ്റ് ഒന്നും അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. ഈ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ഓപ്പൺ ആക്കി നോക്കും. ഓക്കെ ഓ എനിക്കറിയാമായിരുന്നു ഇതൊക്കെത്തുള്ളൂ. പിന്നല്ല ഇതെന്താണ് മറ്റേ നമ്മുടെ എം ടെൻ മാക്സ് ആക്കിയതിന് ശേഷം എനിക്ക് എം ടെൻ്റെ ബട്ടർ കിട്ടുന്നു. ഇതേതാ ബട്ടർ? ഓ മൈ ഗോഡ്. പിന്നെ ഓക്കെ മൂന്ന് ദിവസത്തേക്ക് കിട്ടി. എനിക്ക് മൂന്ന് ദിവസത്തേക്കുള്ളതൊന്നും വേണ്ട. ഇതെന്താ ഇത് 15 റൂം കാർഡ്. ഓക്കെ ബോയക്ക എന്ന് കിട്ടിയതാണ്. ഓക്കെ എനിക്കത് വായിച്ചു നോക്കിയാൽ ബോയക്ക എന്നാണ് എനിക്ക് റൂം കാർഡും അതേപോലെ ഡയമണ്ട് റോൾ ബട്ടറും ഡയമണ്ട് റോൾ വോച്ചറും കിട്ടിയിരിക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോയ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ലൈവിനകത്ത് ജോയിൻ ചെയ്യൂ ഗൈസ്. ജൽദി സെ ജൽദി ജോയിൻ കരോ യാ, ജൽദി സെ ജൽദി ജോയിൻ കരോ. ഇതൊക്കെ നമുക്ക് ഇത് 18 കടപ്പെട്ടു. ഇതെന്ത് തേങ്ങി ഇത് 18 ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഓക്കെ 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 എന്തൊക്കെ സാധനം കിട്ടി ഞങ്ങൾ ഓക്കെ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. സോറി കുഴപ്പമില്ല. ഈ ചുമന്ന സാധനം എന്തോ സംഗതി. ഓക്കെ ഈ ഒരു പെറ്റിനെ പറ്റിയാണ്. ഓക്കെ കുഴപ്പമില്ല, ഓപ്പൺ ചെയ്ത് നോക്കാം. പെറ്റ് ഫുഡ് കിട്ടി, പെറ്റ് ഫുഡ് മാത്രമേ കിട്ടിയുള്ളൂ. കാരണം ആ ഒരു ഓൾറെഡി ആ ഒരു പെറ്റിൻ്റെ ഇതിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ ഇത് ക്രിസ്മസിനൊക്കെ വന്ന സാധനമാണ്. ഇതിപ്പോഴും എൻ്റെ ഉണ്ടോ? ഓ മൈ ഗാഡ്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു തേങ്ങ കിട്ടിയിട്ടില്ല, അത് സ്വാഭാവികമാണല്ലോ ഗൈസ്. ഇതൊക്കെ ഡെയിലി കിട്ടുന്ന സാധനമല്ലേ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഗോൾഡ് കിട്ടും എനിക്കറിയാം. പിന്നെ അത് ഓർക്കാം. ഓക്കെ ഈ നമുക്ക് ഇത് തുറന്നോക്കാം. ഈ ഒരു വണ്ടി എൻ്റെ ഓൾറെഡി ഫുൾ ഉണ്ട്. ഓക്കെ പിന്നെ കുഴപ്പമില്ല, ഇത് നമുക്ക് താഴെ 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 തുറന്നു. ഓക്കെ ഫസ്റ്റ് ആമസ് നോക്കുകയാണെങ്കിൽ M4A വേണ്ടേ ഫ്ലേവിംഗ് സ്കൾ വെപ്പൺ കൊടുത്തിട്ട് ഇങ്ങനത്തെയൊക്കെ പേരിറക്കുന്നേ ഉള്ളൂ. എല്ലാ 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 M4A ആണ് ഒന്ന് തന്നെ തേങ്ങാ തലേമാർ. ഓക്കെ അത് ഈ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ലാസ്റ്റ് നോക്കുകയാണ് സ്നീക്കി. ഓക്കെ MB4 സ്നീക്കി ക്ലൗൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. ഈ ഒരു സാധനം എൻ്റെ വേറൊരു അക്കൗണ്ട് എൻ്റെ ഉണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. പെർമനൻറ്റ് കിട്ടിയിട്ടില്ല. സോ വിഷമായിപ്പോയി, ഭയങ്കര വിഷമായിപ്പോയി. അത് കഴിഞ്ഞ് ഫാമസിൻ്റെ സ്കിൻ ഉണ്ട്, രണ്ടെണ്ണേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിനൊന്ന് ലൈക്ക് എത്തിയിട്ടില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻ കേസ് അതല്ലെങ്കിൽ ഫോൺ തിരിച്ചു വെച്ച് ഡിസ്ലൈക്ക് ചെയ്യുക ഗൈസ്. അത് തന്നെ അതാണ്, അതാകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്നതായി എനിക്ക് ലൈക്ക് കിട്ടിയതായി. ഓക്കെ ബൈ. ഈ ഡയലാഗും ആരോ നമ്മുടെ ലൈവ് കളിക്കുന്ന സമയത്ത് പറഞ്ഞു കേട്ടായിരുന്നു. ഓക്കെ പ്ലാറ്റിനം അസാസിൻ അസാസിൻ ഓക്കെ അസാസിൻ വെപ്പിൾ കാറിൻ്റെ സ്കിന്നാണ്. 7 ഉണ്ട്. കിട്ടുമോ? കിട്ടും കിട്ടും, കിട്ടാതെ അടപ്പാന അടിയേ തേച്ചങ്ങ് ഒട്ടിക്കുവാണെന്നേ. ഒരെണ്ണം പോലെ പെർമനൻ്റ് കിട്ടിയില്ല തേങ്ങ തലേമാർ. ഓക്കെ ഗൈസ് പെർമനൻ്റ് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ഗൈസ്. നമുക്ക് ഗൺ സ്കിന്നൊക്കെ പെർമനൻ്റ് കിട്ടുവാണെങ്കിൽ അത് അത്രയും നല്ലൊരു പരിപാടിയാണ്. സോ ഇതെന്ത് തേങ്ങിയത്? ഇതെന്ത് മാങ്ങ? ഇതൊക്കെ എൻ്റെ ഉള്ള ഒരു ഫുൾ ബഡ്ഡിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഓക്കെ അടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്ന M4A1 സ്കൈ ലൈൻ ലൂട്ട് കിട്ടുന്ന സംഭവമാണ്. ഓക്കെ ഇത്രയൊക്കെ എടുക്കുമ്പോഴത്തെ സ്കിന്നി കണ്ടൊക്കെ വന്നിട്ട് പിന്നെ ഈ ലൂട്ട് കിട്ടൊക്കെ പിന്നെ വാരിപ്പാച്ച് തരുന്നതിൻ്റെ കാര്യമൊക്കെ മനസ്സിലായില്ല. പക്ഷേ കൊള്ളാം, തരട്ടെ കാര്യക്കാർ വാരിക്കോരി തരുന്നില്ല. എനിക്ക് ആ സ്പേസ് സ്യൂട്ട് ഇട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി, പക്ഷേ തരത്തില്ല. ഓക്കെ എനിക്ക് വയലറ്റ് എറിഞ്ഞ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്കാറിൻ്റെ സ്കിന്നാണ്. കാരണം ഇരിക്കുമ്പോൾ ഇനി ചെറിയൊരു എബിലിറ്റി കൂടുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും, ഏത് പെർമനൻ്റ് ഉള്ള ആൾക്കാരൊന്ന് കമൻറ്റ്. ഓക്കെ എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി ഇത് പെർമനൻ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടവിടെ ഇരിക്കട്ടെ. ഇതേതൊക്കെയാണ് റെഡ് സാമുറായി. ഓക്കെ ഇങ്ങനത്തെയൊക്കെ ക്രേറ്റൊക്കെ അറിയുന്നത് ഞാൻ അറിഞ്ഞു പോലുമില്ല. ഇതൊക്കെ എപ്പോഴാണ് ഇറക്കിയത് അവന്മാർ? ഏതോ സ്കാറിൻ്റെ സ്കിന്ന് ഫാമസ് കിട്ടി. സ്കാറിൻ്റെ സ്കിന്നിൻ്റെ അകത്ത് ഫാമസ് കിട്ടുന്ന അവസരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൈ ഹോൾ ലൈഫ് ഫസ്റ്റ് എല്ലൈ എന്നൊക്കെ പറഞ്ഞ റൈറ്റ് വരെ ക്യാഷ് ആ പറഞ്ഞ സ്കിന്നത്തിൽ മിക്കവാറും സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നത് ബോയ ആപ്പിൽ നിന്നാണ്. ഈ ഒരു A9 സ്കിന്ന് ഇന്നലെ സ്ട്രീം ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയതാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ബോയ്ക്കകത്തേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ഒന്നുപോലെ പെർമനൻറ്റ് കിട്ടിയില്ല. അമ്മമ്പോ 7/24 എനിക്ക് 2 ദിവസമല്ല, അപ്പോൾ 9 ദിവസത്തേക്ക്. ഓക്കെ 9 ദിവസത്തേക്ക് നമുക്ക് ആ ഒരു ഗൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫേമസ് റെഡിൻ്റെ ആ ഒരു AK അത് കിട്ടിയില്ല, വിഷമായിപ്പോയി. പിന്നെ A94 ബുയയുടെ സാധനം ഇത് ഓൾറെഡി ഇത് പെർമനൻറ്റ് കിടപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ എനിക്കറിയത്തില്ല. ഓക്കെ M60 ഇത് കിട്ടുവായിരുന്നെങ്കിൽ കുറേ കൊള്ളായിരുന്നു. പമ്പിൻ്റെ ഏതോ സാധനമായിരുന്നു, പക്ഷേ കിട്ടില്ല. UMP കിട്ടി ഗൈസ്. UMP ഇങ്ങനെ ഊങ്ങുന്ന സാധനമൊക്കെ കിട്ടുന്നിട്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. അത് ഈ നോക്കുവാണെങ്കിൽ ഫാമസ് കിടപ്പുണ്ട്. ഓക്കെ വാമ്പയറിന് അത് റൈറ്റ് ആയിരുന്നു. അതിൻ്റെ M4A1 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഓക്കെ മാഗസിൻ ഡബിൾ ഉള്ള. ഓക്കെ ഇതിൻ്റെ ഈ 35 ക്രൈറ്റീരിയ പോട്ടെ ഗൈസ്, 1-2 35 ക്രൈറ്റീരിയ പോട്ടെ. നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ്. തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് പെർമനൻ്റ് കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കിൻ, അതായത് M4A1 അല്ലാതെ വേറെ ഏതെങ്കിലും ഗണ്ണിന് ഈ ഒരു സ്കിന്ന് കിട്ടുമോ നമുക്കറിയത്തില്ല. എന്തായാലും മാഗസീനാണ് കൂടുന്നത്. മിക്കവരുടെ MB40 സ്കിന്നെ ഉണ്ടായിരിക്കത്തില്ല അല്ലേ. എന്തായാലും MB5 UMBക്കോ അങ്ങനെ ഏതെങ്കിലും ഗണ്ണിന് കിട്ടുവാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. മാഗൊക്കെ ഉണ്ടായിരിക്കും ഇതിന്, മാഗസീനൊക്കെ ഉണ്ട്. എന്തായാലും അറിയത്തില്ല.
ഏതായാലും ഗൈസ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് തൊട്ടടുത്ത് ലൈക്ക് ചെത്തുന്നതോ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കൺ പിടിച്ചേക്കുവാണെങ്കിൽ നമ്മൾ ഡെയിലി ഈവനിങ് 5:30 അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഓക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ഡ്രാഗണും M79 ഓക്കെ കിട്ടിയില്ല. ഇതിന് മുമ്പത്തെ ക്രേറ്റ് ഓപ്പണിങ്ങിനകത്ത് ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് പെർമനൻ്റ് കിട്ടി ഞാൻ അറിഞ്ഞില്ല എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് ഞാൻ സോറി പറയുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും കൺക്രീറ്റ് പെർമനൻ്റ് കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ ഗൈസ്. അപ്പോൾ ഞാൻ നോക്കി എന്ന് വരത്തില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. കാരണം മെയിൻ ആയിട്ടുള്ള കൺക്രീറ്റ് മാത്രമേ ഞാൻ നോക്കത്തുള്ളായിരിക്കും. ഓക്കെ AW ഏതോ സ്കിന്ന് കിട്ടി കേട്ടോ, സന്തോഷം. ഇത് SKS നീ സ്കിൻ എൻ്റെ ഇല്ല. സോ ഇത് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. ഓപ്പൺ ചെയ്യാല്ലേ ഉസി 24 24 രണ്ട് ദിവസത്തേക്ക് കിട്ടി, സന്തോഷം. നീ ഇതൊക്കെ കൊണ്ട് വിളിപ്പിച്ച് വെക്കടാ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഈ സാധനമൊക്കെ പെർമനൻ്റ് അടിക്കും. പിന്നെ അല്ല, ഞാൻ വരുമ്പോൾ എടുത്തോളാം, നിന്നെയൊക്കെ എടുത്തോളാം. ഓക്കെ നീയൊക്കെ വല്ല ഇവൻറ്റും കൊണ്ടുതരും, അപ്പൊ ഒക്കെ പിടിച്ചോളാം. ഇല്ലെങ്കിൽ ഞാൻ ബോയാപ്പുകാർ കൊണ്ടുതരൂടെ ഏതെങ്കിലുമൊക്കെ സാധനം പെർമനൻ്റ്. പിന്നെ അല്ല, ബോയാപ്പ് പവറാണ്. പക്ഷേ ഇത്രയും ബോയാപ്പിന് ഇത്രയൊക്കെ റേറ്റ് കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷമാണ്. നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യും. ഓക്കെ M79 ഓക്കെ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ സെക്കൻഡ് ചാനൽ എപ്പോഴും നമ്മൾ ലൈവ് നടത്തുന്നുണ്ട്. ഓക്കെ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ലൈവ് ആയിരിക്കും, അറിയത്തില്ല. എന്തായാലും മോർണിംഗ് 10 മിനിറ്റ് നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. സെക്കൻഡ് ചാനലിൻ്റെ പേര് MIGAMA 2.0 എന്നാണ്. ഓക്കെ M79 ഇത് ഓൾറെഡി എൻ്റെ ഉള്ള ക്രേറ്റ് ആണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ P90 അത് 7 ദിവസത്തേക്ക് കിട്ടി. വാവോ, നമുക്ക് റിയൽ ഡാൻസ്. ഇത് എൻ്റെ അടുത്തുള്ള സാധനമാണ്. ഓക്കെ മാഗ്നസ് സ്കിന്നോ അത് നമ്മുടെ ഏതാ? ഓക്കെ മാഗ്നസ് സ്കിൻ കിട്ടി, വളരെ സന്തോഷം. അതിന് തോംസൺ ഓപ്പൺ ചെയ്ത് നോക്കാം. 4 ക്രേറ്റ് ഉണ്ട്. ഓക്കെ തുറക്കൂസി. ഓ മൈ ഗോഡ്, ഇത് 1, 2, 3, 4 ദിവസത്തേക്ക് കിട്ടി. ഓക്കെ SPD ഇത് ഓൾറെഡി എൻ്റെ ഉള്ള സാധനമാണ്. ഓക്കെ അത് വിട്ടേക്കായിരുന്നു, ഞാൻ പറയുന്നില്ല. അത് ജസ്റ്റ് സ്കാറ് നോക്കുവാണെങ്കിൽ 19 ക്രേറ്റ് ഉണ്ട്. എൻ്റെ അടുത്ത് ഈ ഒരു സ്കാറിന് ഈ ഒരു സ്കിൻ ഇല്ല. ബട്ട് ഗൈസ് നമുക്ക് തുറന്നു നോക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഈ ഡയലോഗാണ് ഞാൻ നേരത്തെ ആലോചിച്ചു. ഓക്കെ എന്തായാലും ഗൈസ് ഒരു ലൈക്ക് എന്ന് വെച്ചിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. ഗൈസ് എന്തോ ഒരു സ്നേഹമില്ലാത്ത അത്രേ ഉള്ളൂ, അതാണ് പവർ. ഓ മൈ ഗോഡ്, MB40 ക്രേറ്റ് MB40 പെർമനൻ്റ്. ഏതാ എൻ്റെ മോനെ, കിട്ടില്ല കിടക്കാൻ പോലത്തെ പെർമനൻ്റ്. എൻ്റെ മോനെ വേറെ ലെവൽ. ടോപ്പ് ഗെയിമറിൻ്റെ MB40 നമ്മൾ പെർമനൻ്റ് അടിച്ചിരിക്കുകയാണ്. ഗ്വിസ് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഏതാ റേഞ്ച് എനിക്കൊന്നും പറയാനില്ല. സന്തോഷം സന്തോഷം മാത്രം. ഓക്കെ വളരെ സന്തോഷം, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ ഏതാ, യെസ് ഏതാ റേഞ്ച്, ഒന്നും പറയാനില്ല. കിട്ടില്ല മോളത്തെ ഒരു ഓപ്പണിംഗ് ആയിരുന്നു അത്. പിന്നെ ഈ ഒരു UMP സ്കിന്ന് പെർമനൻ്റാണ് വളരെ സന്തോഷം. കാരണം ഈ UMP എനിക്ക് അങ്ങനെ സ്കിന്നില്ല. നോക്കുമ്പോഴത്തേക്ക് സ്പാസ് ഒക്കെ അവൻ്റെ ആറ്റിനെ കെട്ടി അവിടെ കൂടെ തന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പാസം പുതിയിട്ട് ഇറങ്ങിയ ഒരു മോക്കോടെ ഒരു സ്കാറുണ്ടല്ലോ, ഒരു എന്താണ് സ്പാസ് ഉണ്ടോ, അത് കിട്ടുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടൊക്കെ വൺ ടാപ്പൊക്കെ പെട്ടെന്ന് കയറുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട്. സോ അത് എടുത്ത് ആൾക്കാരോട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അത് നോക്കൊരു ബ്ലഡ് മൂണിൻ്റെ ഒരു സ്കാറാണ്, ഇത് കൊള്ളാവുന്ന സ്കാറാണെന്ന് തോന്നുന്നു. സോ ഓപ്പൺ ചെയ്ത് നോക്കി, പക്ഷേ പെർമനൻ്റ് കിട്ടിയില്ല. ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു LIT സാധനം കിടപ്പുണ്ട്. അതിനായിട്ട് നമുക്ക് തുറക്കാം. 9, 3, 12 കിടപ്പുണ്ട്. അതിനുമ്പോൾ നമുക്ക് ഏത് റൂം കാർഡ് ഓപ്പൺ ചെയ്യാം. റൂം കാർഡ് 15 റൂം കാർഡാണ് നമുക്ക് ബോയക്കാർ തന്നിരിക്കുന്നത്. സോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഗൈസ് നമുക്ക് 15 റൂം കാർഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടോട്ടലി നമുക്ക് എത്ര റൂം കാർഡ് ആയിട്ടുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു എന്താണ് ഈ ഒരു ഓപ്പണിംഗ് കഴിഞ്ഞ സെഷൻ ഞാൻ എൻ്റെ റൂം കാർഡിൻ്റെ സെഷൻ കാണിച്ചിട്ട് ടോട്ടൽ എത്ര റൂം കാർഡ് എൻ്റെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ അതിനുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യണം. 3 ക്രേറ്റ് അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ് തുറക്കാൻ വേണ്ടി പോവാണ്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക്. ഓക്കെ ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ ചെറിയൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. ഗിവ് അവേ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലൈവിനകത്ത് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓരോന്നോരോന്നും എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ചെയ്തിരിക്കുന്ന കമൻറ്റും നിങ്ങൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഐഡിയും സ്കോപ്പ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ലൈവിൽ ഇന്ന് ചെയ്യുന്നു, ഇല്ല നാളെ ചെയ്യുന്ന ലൈവിനകത്ത് സെക്കൻഡ് ചാനലിലേക്ക് ബോയ്ക്കത്ത് ചെയ്യുന്ന ലൈവിനകത്ത് നമ്മൾ നൈസായിട്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. സോ വേണ്ട ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഐഡി താഴെ കമൻറ്റ് ചെയ്യുക. വേറെ സ്പാം കമൻറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളുടെ ഐഡി ഒരു 2 മിനിറ്റ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഹോപ്പി ഗൈസ് മനസ്സിലായി വിചാരിക്കുന്നു. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ബണ്ടിൽ സെറ്റ് കിട്ടി ഗൈസ്, സന്തോഷം. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓഹ് ഓൾറെഡി എൻ്റെ ഉള്ള ബണ്ടിൽ സെറ്റ് ആയിരുന്നു അല്ലേ, സെഡാക്കി കളഞ്ഞടാ. എന്തുവാളാ ഇങ്ങനെ വരല്ലേ, 20 പാർട്ടി കൊടു. അടുത്തൊരു 9 എണ്ണം എടുക്കാണ്ട് ഓപ്പൺ ചെയ്ത് നോക്കി. ഓ മൈ ഗോഡ് നൈസ്, ഇത് ഇവിടുത്തെ തൊപ്പിയല്ലേ. ഓക്കെ കുറച്ച് വെപ്പർ റോൾ ഓപ്ഷൻസും കിട്ടുന്നുണ്ടായിരുന്നു, സന്തോഷം. ഓക്കെ ഡയമണ്ട് റോയൽ വൗച്ചറും വെപ്പർ റോയൽ വൗച്ചറും കിട്ടി, സന്തോഷം സന്തോഷം മാത്രം. ഓക്കെ അങ്ങനെ ഫുൾ സെറ്റ് ഒരു നീണ്ട യുദ്ധത്തിന് ശേഷം നമ്മൾ നൈസായിട്ട് നമ്മുടെ ആദം ചേട്ടനെ പ്രോ പ്ലെയർ ആദമാക്കി മാറ്റി വിട്ടേക്കേ. വേറെ ലെവൽ
ഒരുപാട് നമുക്ക് കളക്ഷൻസും കളക്ഷൻസും നമുക്ക് ഒന്നുകൂടെ പിന്നെ കൂടിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഫുൾ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യാം. സോ നിങ്ങൾ അത് കണ്ടാൽ മതി. അതിനിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളെടുത്ത് എത്ര റൂം കാർഡ് ഉണ്ട് എന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നോക്കുകയാണെങ്കിൽ 187 റൂം കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം. യാ, എന്താണ് കേസ്, ഇതൊക്കെ നമുക്ക് ബോയെ കാർഡിന് കിട്ടിയതാണ്. സോ ഇതേപോലെ കേസ് ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് റൂം കാർഡും അതേപോലെ ടൈമർ റോൾ ബോക്സ് വെപ്പർ റോൾ ബോക്സ് ഒക്കെ ഫ്രീ ആയിട്ടിട്ടാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യുക, പവർ കാണിക്കുക. ഏതാണ് കേസ് ഈ ഒരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലീസ് കേസ് ലൈക്ക് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഫോൺ തിരിച്ചുവെച്ചിട്ട് ഡിസ്ലൈക്ക് അടിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിച്ചു എന്നായി എനിക്ക് ലൈക്ക് കിട്ടുന്നതായി. സോ എന്താണ് കേസ് നറുക്കെടുക്കാൻ പോലത്തെ വീഡിയോ കാണാം. അതൊരിക്കും ബൈ. ഓക്കേ.